90 പ്ലസ് മൈ ട്യൂഷൻ ആപ്പ് 5 മുതൽ പ്ലസ് 2 വരെയുള്ള കേരള സിലബസ് പഠിക്കുന്ന കുട്ടികൾക്കായി ടെക്സ്റ്റ് ബുക്ക് അധിഷ്ഠിതമാക്കിയുള്ള ഡിജിറ്റൽ ട്യൂഷൻ. ടി രമേശ്, ഇതിൽ പി രാജീവ് ചോദിച്ച ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്നതിനോടൊപ്പം ഈ വിധിയുടെ 16 പാരഗ്രാഫിൽ പറയുന്നത് പോലെ that takes us to the question as to whether the revelation in the writ petition of the builders having paid kickback എന്ന് പറയുന്ന ഭാഗമുണ്ടല്ലോ, ആ റിട്ട് പെറ്റീഷനിൽ ഈ സന്തോഷിപ്പൻ അങ്ങനെ ഒരു വാചകം പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ ഈ പറയുന്ന കേസ് ചുരുക്കത്തിൽ നിൽക്കുമായിരുന്നില്ല എന്നർത്ഥം. നേരത്തെ CBI ഈ FCRA വയലേഷനുമായി ബന്ധപ്പെടുത്തി കൊണ്ടുവന്ന വാദങ്ങളെല്ലാം അപ്രസക്തമാവുകയും കിക്ക് ബാക്ക് എന്ന് പറയുന്ന ഒരൊറ്റ പ്രൊവിഷനിൽ, അതും ഈ പറയുന്ന റിട്ട് പെറ്റീഷനിൽ പറഞ്ഞിരിക്കുന്ന കിക്ക് ബാക്കിൽ മാത്രം പിടിച്ചു നിൽക്കുകയുമാണ് ചെയ്യുന്നത്. അതൊരു ദുർബലമായ പിടിവള്ളിയാണ് എം ടി രമേശ്. കാരണം ഈ കിക്ക് ബാക്ക് നടന്നിട്ടുണ്ട് എന്ന് ഉറപ്പിച്ചാൽ പോലും അത് സർക്കാർ സർവീസിലുള്ള ഒരാളുടെ കൈകളിലേക്ക് എത്തിപ്പെട്ടു എന്ന് കണ്ടെത്താത്തിടത്തോളം കാലം FCRA ഈ കേസിൽ നിൽക്കില്ല. ഇൻ സിമ്പിൾ ടേംസ് അരുണ, ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞിരുന്നു ഇതൊരു കുറ്റപത്രമല്ല, ഇതൊരു ചാർജ് ഷീറ്റ് അല്ല. ഇത് CBI കേസ് നിലനിൽക്കുമോ ഇല്ലയോ എന്നുള്ളതിന് CBIയുടെ വാദമാണ്. അന്വേഷണം ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. അന്വേഷണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോയി ഒരു കുറ്റപത്രം സമർപ്പിച്ചതിന് ശേഷം ആ കുറ്റപത്രത്തിലാണ് ഇതുപോലെയുള്ള കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. ഇത് കുറ്റപത്രം മുതൽ അന്വേഷണം ആരംഭിച്ചിട്ടേ ഉള്ളൂ. അന്വേഷണത്തിന്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മളെങ്ങനെയാണ് പറയുക അന്വേഷിക്കാൻ ഏതായാലും CBIക്ക് അനുവാദം കിട്ടിയിട്ടുണ്ടല്ലോ. ഇനി ഈ ഇതാണെങ്കിൽ ഇതുമേൽ പിടിച്ച് CBIക്ക് അന്വേഷിക്കാമല്ലോ. ഞാൻ അതിനെക്കുറിച്ചോ അതിനു മുമ്പ് നേരത്തെ അരുൺ ഇവിടെ ചോദിച്ച ഒരു പ്രധാനമാണ്, ഞാൻ രാജീവിൻ്റെ ചോദ്യത്തിലേക്ക് പിന്നെ പെട്ടെന്ന് വരാം. അതിന് അരുൺ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമാണ്. അതായത് എന്താണ് പ്രശ്നമെന്നാണല്ലോ അരുൺ ചോദിച്ചത്. എന്താണ് വിഷയം, എന്താണ് സബ്ജക്റ്റ്? ഞാൻ അനിലക്കര CBIക്ക് കൊടുത്ത പരാതിയെക്കുറിച്ചോ അത് സംബന്ധിച്ച് അനിലക്കരയുടെ വാദം എന്താണോ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ കേരളത്തിലെ ജനങ്ങളുടെ മുമ്പാകെ ഉയർന്നു വന്നിട്ടുള്ള പ്രശ്നം ഞാൻ പറയാം. ഈ സർക്കാരിൻ്റെ ഭവന നിർമ്മാണ പദ്ധതിയെക്കുറിച്ച് ഒരാക്ഷേപവും ഞങ്ങളാരും ഈ കാലം വരെ ഉന്നയിച്ചിട്ടില്ല. വടക്കാഞ്ചേരിയിലെ പദ്ധതിയെക്കുറിച്ചും ഉന്നയിച്ചിട്ടില്ല. ലൈഫ് മിഷനെക്കുറിച്ചും ഉന്നയിച്ചിട്ടില്ല. ഇവിടുന്ന് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സംഭാവന കിട്ടുന്നു എന്ന് മുഖ്യമന്ത്രി പറഞ്ഞപ്പോഴും അതിൻ്റെ ഏതെങ്കിലും ഒരു ആ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും സംശയം ഉന്നയിച്ചിട്ടില്ല. സംശയം വരുന്നത് വടക്കാഞ്ചേരി കേസിൽ 1 കോടി രൂപയുടെ കമ്മീഷൻ വാർത്ത പുറത്ത് വന്നപ്പോഴാണ്. ആ വാർത്ത പുറത്ത് വന്നപ്പോൾ സ്വാഭാവികമായും നമ്മളെല്ലാവരും അതിനെക്കുറിച്ച് പ്രതികരിക്കുമല്ലോ, അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അന്വേഷിക്കാൻ മുഖ്യമന്ത്രി തയ്യാറായില്ല. തൊട്ടു പുറകെ 1.25 കോടിയായി ധനകാര്യമന്ത്രി സ്ഥിരീകരിച്ചു. 4.25 കോടി രൂപ എത്തിയപ്പോഴാണ് അന്വേഷണം വീണ്ടും നമ്മൾ പലതരത്തിൽ അന്വേഷിക്കുന്നത്. പലതരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വന്നു. അത് 4.25 കോടിയല്ലതിനേക്കാൾ കൂടുതലുണ്ടെന്ന് വരുന്നു. വടക്കാഞ്ചേരി ഭവന നിർമ്മാണ പദ്ധതിയെ സംബന്ധിച്ചിടത്തോളമുള്ള മറ്റു പല ചില സംശയങ്ങൾ വരുന്നു. ഇപ്പോൾ അപ്പോഴാണ് നമ്മളെല്ലാവരും സംശയിക്കുന്നത്. അപ്പോഴാണ് ഇതിൻ്റെ വിശദാംശങ്ങളൊക്കെ വന്നത്. റെഡ് ക്രസൻറ്റുമായിട്ട് സർക്കാർ ഉണ്ടാക്കിയിട്ടുള്ള MOU, ആ റെഡ് ക്രസൻറ്റിന് ശേഷം ഈ പണം UAE കോൺസുലേറ്റ് കൈകാര്യം ചെയ്യുന്നു. UAE കോൺസുലേറ്റ് കൈകാര്യം ചെയ്യുമ്പോൾ സർക്കാരിൻ്റെ ഏറ്റവും വിശ്വാസ്യതയുള്ള ഒരു ഏജൻസിയെ മാറ്റിയിട്ട് യൂണിടെക് എന്ന കമ്പനി ഏൽപ്പിക്കുന്നു. ആ യൂണിടെക്കിനെ ഏൽപ്പിച്ചത് ശിവശങ്കർ എന്ന മുഖ്യമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയെ മുൻകൈയെടുത്തിട്ടാണ് എന്ന് വാർത്ത വരുന്നു. അപ്പോൾ ഇതിനെ സംബന്ധിച്ചൊരു കോൺസ്പിറസി ഉണ്ടെന്ന് ആർക്കും തോന്നുമല്ലോ. ആ കോൺസ്പിറസിയെക്കുറിച്ചാണ് ഞങ്ങൾ ഉന്നയിച്ചത്. ആ കോൺസ്പിറസിയെക്കുറിച്ച് ഉന്നയിക്കുമ്പോൾ മുഖ്യമന്ത്രി ക്ഷുഭിതനായപ്പോഴാണ് മുഖ്യമന്ത്രിയും സർക്കാരിനും ഇതിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് കൂടി ഞങ്ങൾ ആരോപണം ഉന്നയിച്ചത്. ഞങ്ങൾ പറഞ്ഞു അന്വേഷിക്കണം. മുഖ്യമന്ത്രി അന്വേഷിക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന്. ഓരോ വാർത്താസമ്മേളനത്തിലും അന്വേഷിക്കുന്ന പ്രശ്നമില്ല, ഇല്ല, ഇല്ല എന്ന് പറഞ്ഞു. അവസാനം CBI വരുന്ന ദിവസം വിജിലൻസ് അന്വേഷിക്കുന്നു. അപ്പോൾ ഇതിൽ അഴിമതിയുണ്ടല്ലോ. ആ അഴിമതി ഇപ്പോൾ ആകെ തർക്കം വിജിലൻസ് അന്വേഷിക്കണമെന്നോ CBI അന്വേഷിക്കണമെന്നാണല്ലോ. ഞങ്ങൾ പറയുന്നു CBIയാണ് അന്വേഷിക്കേണ്ടത്. കോടതിയിൽ വിജിലൻസ് അന്വേഷിച്ചാൽ മതി എന്ന് സർക്കാർ പറഞ്ഞു. കോടതി പറഞ്ഞു വിജിലൻസിൻ്റെ കൂടെ CBI കൂടി അന്വേഷിക്കട്ടെ. അപ്പോൾ CBI അന്വേഷണമുണ്ട്. രാജീവ് ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, നിങ്ങളിതൊക്കെ പറയുമ്പോൾ ലൈഫ് മിഷനിലെ ഒരു FCRA കേന്ദ്രീകരിച്ചു നിങ്ങൾ പറയുമ്പോഴും ലൈഫ് മിഷൻ ഈ ഭവന നിർമ്മാണ പദ്ധതി അതാണല്ലോ പേര്, അല്ലാതെ യൂണിടെക്കിൻ്റെ ഭവന നിർമ്മാണ പദ്ധതി എന്നല്ലോ അതിൻ്റെ പേര്. അതിൻ്റെ പേര് ലൈഫ് മിഷൻ ഭവന നിർമ്മാണ പദ്ധതി എന്നതാണ് നിങ്ങളുടെ ഫ്ളാഗ്ഷിപ്പ് പ്രോജക്റ്റാണ്. അതിനെ സംബന്ധിച്ചുള്ള ഒരു അഴിമതിയെക്കുറിച്ച് CBI അന്വേഷണം ഇന്ന് നിലനിൽക്കുന്നു. ഹൈക്കോടതിയുടെ അംഗീകാരത്തോടുകൂടി നിലനിൽക്കുന്നു. അതൊരു ഫാക്റ്റാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും സർക്കാരിൻ്റെ ഏത് ഫയലുകളും വിളിച്ചു വരുത്താൻ CBIക്ക് ഇതിന് മേലെ അധികാരമുണ്ട്. ലൈഫ് മിഷനെ ഈ സ്വാഭാവികമായും ലൈഫ് മിഷനെ പ്രതിപ്പട്ടികളെ മാറ്റിയിട്ടുള്ളൂ. നാളെ ലൈഫ് മിഷനിലെ ഉദ്യോഗസ്ഥന്മാരിൽ നിന്ന് മൊഴിയെടുക്കാൻ പാടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. വിശദാംശങ്ങൾ തേടണമെങ്കിൽ CBIക്ക് അത്തരം ഒരു കണ്ടീഷനും CBIക്ക് മുമ്പിൽ വെച്ചിട്ടില്ല. അപ്പോൾ CBIയുടെ മുന്നിൽ എല്ലാ അന്വേഷണമുണ്ട്, CBI അന്വേഷണം ഈ കാര്യത്തിൽ ഉണ്ട് എന്ന വസ്തുതയാണ്. ആ വസ്തുതകൾ വിസ്മരിച്ചിട്ട് എന്താ കാര്യം? ഇനി 2 മാസത്തെ സ്റ്റേ ആണല്ലോ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. FCRA വയലേഷൻ ഉണ്ടോ ഇല്ലയോ ആ 2 മാസത്തിനുള്ള CBIക്ക് ഇനിയും സമയമുണ്ടല്ലോ. CBI എന്താണ് ചെയ്യാൻ വേണ്ടി പോകുന്നത്, എന്താണ് ഫർദറായിട്ടുള്ള കാര്യങ്ങൾ? ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ലൈഫ് മിഷന് ഇത് വിദേശ സഹായം സ്വീകരിക്കാനുള്ള അനുവാദമുണ്ടെങ്കിൽ ഇത് സംബന്ധിച്ചുള്ള ബാക്കി ചർച്ചകളുടെ വിശദാംശങ്ങൾ അന്വേഷണത്തിലൂടെ പുറത്തു വരുമല്ലോ. അപ്പോൾ എന്താണ് പറയാനുള്ളത് നമുക്കറിയാമല്ലോ.
അപ്പൊ അതുകൊണ്ട് അതിനെ സംബന്ധിച്ച് നിങ്ങൾ ആശ്വസിക്കേണ്ട കാര്യമില്ല. നിങ്ങളുടെ ലൈഫ് മിഷൻ ഭവന നിർമ്മാണ പദ്ധതിയിൽ CBI അന്വേഷണം ഇപ്പോഴും നടക്കുന്നു എന്ന യാഥാർത്ഥ്യം നിങ്ങളുടെ മുമ്പിലുണ്ട്. ആ യാഥാർത്ഥ്യം നമ്മൾ അംഗീകരിക്കണം. ഇനി രാജീവ് എന്നോട് ചോദിച്ച ചോദ്യങ്ങൾ, ചില ചോദ്യങ്ങൾക്ക് നേരത്തെ തന്നെ ഉത്തരം കിട്ടിയിട്ടുള്ളതാണ്. ഒന്ന്, ED ജാമ്യം കിട്ടു, കസ്റ്റംസ് ജാമ്യം കിട്ടു. ഇത് എൻ്റെ പ്രിയ സുഹൃത്ത് രാജീവിന് അറിയാം. നമ്മുടെ രാജ്യത്ത് സാമ്പത്തിക കുറ്റകൃത്യങ്ങളിൽ ജുഡീഷ്യൽ കസ്റ്റഡിയിലുള്ളതിന് പരമാവധി ഒരു ലിമിറ്റുണ്ട്. വലിയ വലിയ കേസുകൾ, ചിദംബരം പോലും ജാമ്യം 6 മാസം കഴിയുമ്പോൾ ജാമ്യം കിട്ടി പുറത്തു വന്ന കാര്യം നമുക്കറിയാമല്ലോ. ഇത് വലിയ രാജ്യം മുഴുവൻ ശ്രദ്ധിക്കപ്പെട്ട മറ്റൊരു കേസായിരുന്നല്ലോ അത്. അപ്പോൾ സാമ്പത്തിക കുറ്റകൃത്യങ്ങൾക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിലാവുന്നതിന് ഒരു പരിധിയുണ്ട്. ആ പരിധി അനുസരിച്ച് സ്വാഭാവിക, പ്രത്യേകിച്ച് ഇപ്പോൾ ED കേസിലാണെങ്കിൽ ഭാഗിക കുറ്റപത്രം പോലും സമർപ്പിച്ചു. ഇനി വിശദാംശങ്ങൾ മുഴുവൻ കോടതിയിലുള്ളതാണ്. ജാമ്യം കിട്ടും, ഏത് കുറ്റകൃത്യം ജാമ്യം കിട്ടും, ക്രിമിനൽ ഒഫൻസ് അല്ലെങ്കിൽ. പക്ഷേ അവർക്ക് പുറത്തിറങ്ങാൻ പറ്റാത്ത സാഹചര്യമുള്ളത് NIA കേസ് ഉള്ളത് കൊണ്ടാണ്, UAP കേസ് ഉള്ളത് കൊണ്ടാണ്. അത് അവിടെ നിലനിൽക്കുകയാണ്. ആ NIA കേസിനെ സംബന്ധിച്ചിടത്തോളം NIA കോടതിക്ക് വിശ്വാസ്യതയുണ്ടോ എന്ന് ഞാൻ മനസ്സിലാക്കുന്ന അവസാനമായിട്ട് NIA കോടതിയെ കൊടുത്തിട്ടുള്ള വിശദാംശങ്ങൾ അനുസരിച്ച് കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇതിൽ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ, പ്രത്യേകിച്ചും കേരളത്തിലെ ചില തീവ്രവാദ സ്വഭാവമുള്ള കേസുകളിലെ പ്രതികൾക്ക് ഈ കേസുമായിട്ടുള്ള ബന്ധത്തെക്കുറിച്ച്, ഉദാഹരണമായിട്ട് നമ്മുടെ കൈവെട്ട് കേസിലെ ചില പ്രതികൾക്ക് ഈ കേസുമായിട്ടുള്ള ലിങ്കിനെക്കുറിച്ച് NIA കോടതിയിൽ NIA ചില രേഖകൾ സമർപ്പിച്ചിരുന്നു. ആ രേഖകൾ കോടതി വിശ്വാസത്തിലെടുത്തു എന്നാണ് നാം പുറത്തു വരുന്ന വാർത്തകൾ നമ്മൾ മനസ്സിലാക്കുന്നത്. NIA ഭാഗത്തും അത്തരമൊരു സ്ഥിരീകരണമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ ഏതായാലും സ്വാഭാവികമായിട്ടും NIA ആ കാര്യത്തിൽ കൃത്യതയോടുകൂടി തന്നെ NIA ചോദിച്ചൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്. ഈ കടത്തുകേസുകളിലെല്ലാം, സ്വർണ്ണക്കടത്തുകേസിൽ ഈ UAP ചുമത്തുന്നതാണോ ഏറ്റവും പരിഹാരമാർഗമെന്ന് കോടതി ചോദിച്ചത് ഏറ്റവും ഒടുവിലാണ്. അല്ല, സാധാരണ സാമ്പത്തിക കുറ്റകൃത്യത്തിൽ UAP ചുമത്താറില്ലല്ലോ. സാമ്പത്തിക കുറ്റകൃത്യം ഒരു രാജ്യദ്രോഹ കേസ് തന്നെയാണ്. നമ്മുടെ ഏറ്റവും ഈ UAP, നമ്മുടെ NIA ആക്ടിൽ, ബോംബെ ബ്ലാസ്റ്റിന് ശേഷം വന്നിട്ടുള്ള ആക്ടിൽ രാജ്യത്തെ സാമ്പത്തിക അസ്ഥിരതയുണ്ടാക്കുന്ന സാമ്പത്തിക കുറ്റകൃത്യങ്ങളും ദേശരക്ഷാ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുന്നതാണ് UAP ചുമത്താണ്. പക്ഷേ നോർമലി നമ്മുടെ രാജ്യത്ത് ഡയറക്റ്റ് തീവ്രവാദ സംഘടനകളുമായിട്ടുള്ള ലിങ്ക് ഇല്ലാത്ത കേസിൽ അങ്ങനെ UAP ചുമത്താറില്ല. ഈ കേസിൽ NIA മുമ്പിൽ നമുക്ക് NIA കയ്യിൽ കിട്ടിയിട്ടുള്ള തെളിവ് എന്താണെന്ന് നമുക്കറിയില്ലല്ലോ. പക്ഷേ NIA ആദ്യം തന്നെ തീവ്രവാദ സംഘടനകളുടെ ഫണ്ടിങ് ഏജൻസിയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർ എന്ന നിഗമനത്തിലാണ് അവർ UAP ചുമത്തിയിട്ടുള്ളത്. അത് NIA അന്വേഷണം പരിശോധിക്കേണ്ടതാണ്. അതിലിപ്പോ നമുക്ക് രാഷ്ട്രീയ തർക്കങ്ങളൊന്നുമില്ല. അതിൽ CPM രാജീവിന്റെ മറുപടി കേൾക്കാൻ ആഗ്രഹം അതുകൊണ്ട് പറയാണ്. കേന്ദ്ര വിദേശകാര്യ മന്ത്രിയെ സംബന്ധിച്ചിടത്തോളം ഒരു ആരോപണം ഇവിടെ ഉന്നയിക്കപ്പെട്ടു. ആ ആരോപണം പരിശോധനയിലാണല്ലോ. അതിൽ പരിശോധനയിലാണ് എന്ന് പറഞ്ഞത് കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം അത് പരിശോധിക്കുന്നു എന്നാണോ, അതോ പ്രധാനമന്ത്രിയുടെ ഓഫീസ് പരിശോധിക്കുന്നു എന്നാണോ? അല്ല, നമുക്കറിയില്ല. ഒരു പരാതി പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്ക് പോയിട്ടുണ്ടല്ലോ എന്നാണല്ലോ നമ്മൾ മാധ്യമങ്ങളിൽ നിന്ന് വാർത്തകൾ കിട്ടുന്ന. പരാതി കൊടുത്താലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹത്തിന് മറുപടി കിട്ടിയെന്ന് അദ്ദേഹം തന്നെ പറയുന്നു. നമുക്ക് അല്ലാതെയുള്ള അറിവൊന്നും നമുക്കില്ല. മാധ്യമത്തിൽ ഒരു വാർത്ത വന്നിരുന്നു. ആ വാർത്ത വിദേശകാര്യ മന്ത്രാലയം നിഷേധിക്കപ്പെട്ടിട്ടുണ്ട്. ഇതിൽ വിദേശകാര്യ മന്ത്രി എന്നുള്ള നിലക്ക് അദ്ദേഹത്തിൻ്റെ എന്തെങ്കിലും ഇൻവോൾവ്മെൻ്റ് ഈ കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ടോ? പ്രാഥമികമായി കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഒരു ഇൻവോൾവ്മെൻറ്റും ഉണ്ടായിട്ടില്ല. കാരണം ഇന്ത്യൻ എംബസിയിൽ നിന്ന് കിട്ടിയിട്ടുള്ള വിവരാവകാശ നിയമപ്രകാരം, വിവരാവകാശ രേഖ പ്രകാരം മന്ത്രിയുടെ സംഘത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ മന്ത്രിക്ക് ഡയറക്റ്റ് ഒരു ഇൻവോൾവ്മെൻറ്റും ഈ കാര്യത്തിൽ ഉണ്ടായിരുന്നില്ല എന്ന് പ്രാഥമികമായിട്ടുള്ള രേഖകളുണ്ട്. ഇനി കൂടുതൽ എന്തെങ്കിലും വിശദാംശങ്ങളുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലേക്കാണ് കൊടുത്തത് എന്നുള്ളത് കൊണ്ട് ഒരു സംശയത്തിനും ആവശ്യമില്ല. ആ കാര്യം സുതാര്യമായിട്ട് അന്വേഷിക്കും. ആ അന്വേഷണം വരട്ടെ. നമ്മൾ ആ വിഷയമല്ല ചർച്ച ചെയ്യുന്നെങ്കിൽ പോലും, അങ്ങ് പറഞ്ഞതുപോലെ വിദേശകാര്യ മന്ത്രാലയത്തിന്റെ സംഘത്തിൽ ഈ സ്മിത മേനോൻ ഇല്ലായിരുന്നു എന്ന് കരുതുക, അതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന വിവരമെങ്കിൽ, പിന്നീട് എങ്ങനെയാണ് വിദേശകാര്യമന്ത്രി പങ്കെടുത്ത ഈ മന്ത്രിതല സമിതിയിൽ ഈ സ്മിത മേനോൻ വേദിയിൽ തന്നെ ഇരിപ്പിടം ഉറപ്പാക്കിയത്, അതും അതീവ സുരക്ഷാ പ്രോട്ടോകോളുള്ള മേഖലയിൽ? അതതിന്റെ സംഘാടകരന്മാരല്ലേ പറയണ്ടേ? അബുദാബിയിൽ നടന്നിട്ടുള്ള സമ്മേളനത്തിന്റെ സംഘാടകർ ഇന്ത്യ അല്ലല്ലോ. അല്ല, ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു MT രമേശ്, അത് മുരളിയേട്ടൻ അനുവദിച്ചിട്ടാണ് പോയതെന്ന് മറ്റൊരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരുന്നു. അല്ലാതെ UAE കൗൺസിലേറ്റ് അനുസരിച്ചിട്ടോ UAE എംബസിയോ അല്ല തന്നെ കൊണ്ടുപോയതെന്നാണ് സ്മിത മേനോൻ പറയുന്നത്. മുരളിയേട്ടൻ തന്നെ കൊണ്ടുപോയി എന്നാണ് സ്മിത മേനോന്റെ ഫേസ്ബുക്ക് പോസ്റ്റിലുള്ളതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ ഒരാൾ ഒരു മന്ത്രി അനുവദിച്ചതുകൊണ്ട് മാത്രം പോകാൻ സാധിക്കില്ലല്ലോ. അതിന് ആധികാരികമായിട്ടുള്ള രേഖ രാജീവ് തന്നെ ചൂണ്ടിക്കാണിച്ചിട്ടുണ്ടല്ലോ. ആധികാരികമായ രേഖകളും ഇൻവിറ്റേഷനും പാസും ഒക്കെ വേണം.
അല്ലാതെ നമ്മളിപ്പോൾ രാഷ്ട്രീയ ആരോപണം പറയുന്ന പോലെയല്ലല്ലോ ഇത് മറ്റൊരു രാജ്യത്ത് നടന്ന കാര്യത്തിലല്ലേ. അതിന് അതിൻ്റെ സംഘാടകന്മാർക്ക് സ്വാഭാവികമായിട്ട് മറുപടി ഉണ്ടാവുമല്ലോ അരുണെ. അതിന് കാരണം ഇത് ഇന്ത്യ സംഘടിപ്പിച്ച ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പ്രതിനിധി സംഘത്തിൽ സ്മിതാ മേനോൻ ഉണ്ടായിരുന്നില്ല. ഒരുപക്ഷെ യു എ യുടെ പ്രതിനിധി സംഘത്തിൽ ഈ സ്മിതാ മേനോൻ, മഹിളാ മോർച്ച നേതാവായ സ്മിതാ മേനോൻ വന്നിട്ടുണ്ടാവാം, അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ഈ പരാതി കൊടുത്തിട്ടുള്ള ആൾ, പരാതി കൊടുത്തിട്ടുള്ള ആൾ വിവരാവകാശ നിയമപ്രകാരം അദ്ദേഹത്തിന് കിട്ടി എന്ന് പറയുന്ന ഒരു രേഖ നമ്മുടെ മുമ്പിൽ വെച്ചു. അതിലാണ് പറയുന്നത്, അല്ലാതെ ഞാൻ പറയുന്ന കാര്യമല്ല, അദ്ദേഹം പറഞ്ഞ കാര്യമാണ്. ഇതിലൊരു അസ്വാഭാവികത തോന്നുന്നില്ലേ? കാരണം ഇന്ത്യൻ പ്രതിനിധി സംഘത്തിൽ സ്മിതാ മേനോൻ ഇല്ല, പിന്നെയുള്ളത് ഒന്നുകിൽ യു എ യുടെ അല്ലെങ്കിൽ ശ്രീലങ്കയുടെ ഇറാന്റെയോ ഒക്കെ പ്രതിനിധിയായിട്ട് ഈ കൊച്ചിയിൽ നിന്നുള്ള മഹിളാ മോർച്ച നേതാവായ സ്മിതാ മേനോൻ എത്തണം. അത് വളരെ അസ്വാഭാവികമായ ഒന്നല്ലേ? അല്ല, ഞാൻ മനസ്സിലാക്കിയത് അവിടെ മാധ്യമ പ്രതിനിധികൾ ഉണ്ടായിരുന്നു, സമ്മേളനം റിപ്പോർട്ട് ചെയ്യാൻ വന്നിട്ടുള്ള വിവിധ ഏജൻസികൾ ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്ക് അതിൻ്റെ വിശദാംശങ്ങളൊന്നും അറിയില്ല, പക്ഷേ അങ്ങനെയാണുള്ളത്. അത് സംബന്ധിച്ച് ഞാൻ പറഞ്ഞത് അതിപ്പോ അന്വേഷിക്കുന്നില്ല എന്നൊന്നുമല്ലല്ലോ. മുഖ്യ വിദേശകാര്യമന്ത്രി തന്നെ കൃത്യമായി വി മുരളീധരൻ തന്നെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് അത് സുതാര്യമായിട്ട് സത്യസന്ധമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ കിട്ടിയൊരു പരാതി, ഏതായാലും പ്രധാനമന്ത്രിയുടെ ഓഫീസിന് ഇത് സംബന്ധിച്ചൊരു പരാതി കിട്ടിയാൽ ആ പരാതിയെ സംബന്ധിച്ച് വിശദമായിട്ടുള്ള അന്വേഷണം ഉണ്ടാകുമെന്ന കാര്യത്തിൽ ആർക്കും തർക്കമൊന്നുമില്ലല്ലോ. അപ്പോൾ അതവിടെ അതിൻ്റെ വഴിക്ക് നടക്കട്ടെ, നമ്മൾ അതിൻ്റെ മുമ്പ് ഒരു കൺക്ലൂഷനിലേക്ക് എത്തേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ. ഈ കാര്യത്തിൽ പ്രാഥമികമായി നമ്മുടെ മുമ്പിലുള്ള ഈ പരാതിക്കാരൻ തന്നെ മുമ്പോട്ട് വെച്ചിട്ടുള്ള രേഖ അനുസരിച്ച് കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രിക്ക് ഈ കാര്യത്തിൽ വ്യക്തിപരമായിട്ടൊരു റോളുമില്ല എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട്. ശരി, ബാക്കിയുള്ള കാര്യങ്ങൾ വരട്ടെ. പിന്നെ ഒരു കാര്യം കൂടി നേരത്തെ പറഞ്ഞു, ഈ ബാഗേജിനെ സംബന്ധിച്ചിടത്തോളം വിദേശകാര്യമന്ത്രി ഇടക്കിടക്ക് പറയുന്നു എന്നുള്ളത് അത് രാജീവ് ഉത്തരവാദിത്വ ബോധത്തോടു കൂടി സംസാരിക്കുന്ന ഒരാളല്ലേ, ഇതെല്ലാം അറിയുന്ന എന്നേക്കാൾ നന്നായിട്ട് ഈ കാര്യങ്ങളെക്കുറിച്ച് നല്ല അറിവുള്ള ആളാണ്, ദീർഘകാലം പാർലമെൻറ്റേറിയനായിട്ടുള്ള ആളുകളാണ്. അപ്പോൾ രാജ്യത്തിലെ ഞാൻ മനസ്സിലാക്കുന്ന വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലടക്കം അംഗമായിട്ടുള്ള ഒരാളാണ് ശ്രീ പി രാജീവ്. നമ്മുടെ ഒരു സൗഹൃദ രാജ്യത്തിൻ്റെ ഔദ്യോഗികമായൊരു നിലപാട് പുറത്തു വന്നു കഴിഞ്ഞു, ആ നിലപാടിന് വിരുദ്ധമായിട്ട് ഈ രാജ്യത്തിൻ്റെ വിദേശകാര്യമന്ത്രി ഒരിക്കൽ നിലപാട് സ്വീകരിക്കാൻ സാധിക്കുമോ എന്നുള്ളത് രാജീവിനെ ആലോചിച്ചത് യു എ ഗവൺമെൻറ്റിൻ്റെ നിലപാട് വന്നു. നമ്മളിവിടെ രാഷ്ട്രീയ തർക്കമല്ലല്ലോ, ഗവൺമെൻറ്റ് ഗവൺമെൻറ്റ് നിലപാടുണ്ടല്ലോ, ആ നിലപാട് എന്താണെന്ന് രാജീവ് ഒന്ന് പരിശോധിച്ചാൽ മതി. യു എ ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്, ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ നിലപാടാണ്, അതിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കണമെന്നാണോ പി രാജീവും സി പിയും ആഗ്രഹിക്കുന്നത്? പി രാജീവ് അതിനുള്ള മറുപടി പറയുന്നതോടൊപ്പം എനിക്കൊരു ചെറിയ ചോദ്യം കൂടി ഈ ഘട്ടത്തിലുണ്ട്. അതായത് വിജിലൻസിൻ്റെ അന്വേഷണം തത്രപ്പെട്ട് സർക്കാർ പ്രഖ്യാപിക്കുന്നത് ഈ സി ബി അന്വേഷണം ഉറപ്പാവുന്നൊരു ഘട്ടത്തിലാണ്. അതിനെ തുടർന്ന് ആദ്യം ഒരു ക്വിക്ക് വെരിഫിക്കേഷൻ നടത്തുന്നു, ഒരു പ്രാഥമിക പരിശോധന. ആ പ്രാഥമിക പരിശോധനയ്ക്ക് ശേഷം വേണ്ടപ്പെട്ട ഫയലുകൾ കൊണ്ടുപോയി എന്ന് പ്രതിപക്ഷത്തിൻ്റെ ആരോപണമുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, പക്ഷേ FIR ഇടാത്ത കേസിൽ സർക്കാരിൽ നിന്ന് ഇതുമായി ബന്ധപ്പെട്ട ഫയലുകൾ പുറത്തു കൊണ്ടുപോകുന്നത് നടാടെയാണ് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. തെറ്റുണ്ടെങ്കിൽ അങ്ങേക്ക് തിരുത്താം. അതിനുശേഷം FIR ഇടുന്നു. അതായത് CBI കേസ് അന്വേഷിക്കുന്ന ഒരു ഘട്ടം വന്നില്ലായിരുന്നെങ്കിൽ ഈ ഘട്ടത്തിലും ഒരു പക്ഷേ വിജിലൻസ് അന്വേഷണം ഉണ്ടാവില്ല എന്നൊരു വാദവും നിലനിൽക്കുന്നുണ്ട്. പി രാജീവ് അതിനുകൂടി ചേർത്ത് മറുപടി. അല്ല, നേരത്തെയുള്ള ചർച്ചകളിൽ ഞാൻ ഉന്നയിക്കപ്പെട്ട ചോദ്യങ്ങൾക്ക് രണ്ട് സുഹൃത്തുക്കളും ഒന്നും തന്നെ മറുപടി പറയുകയോ യഥാർത്ഥത്തിൽ പരാമർശിക്കുകയോ ചെയ്തിട്ടില്ല. ഞാൻ ഒടുവിൽ ഉന്നയിച്ചത് ശ്രീ രമേശ് പ്രതികരിച്ചു എന്നത് ഞാൻ അദ്ദേഹത്തെ അഭിനന്ദിക്കുന്നു. സാധാരണ BJP പ്രതിനിധികൾ അത്തരം ചർച്ചകളിൽ നിന്ന് വഴുതി മാറാറാണ് പതിവെങ്കിൽ അദ്ദേഹം അതിനോട് പ്രതികരിച്ചതിന് ഞാൻ ശ്രീ രമേശിനെ അഭിനന്ദിക്കുന്നുണ്ട്. ഞാൻ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തുന്നില്ല, അദ്ദേഹത്തിന് പോലും ആരാണെന്ന് അറിയാത്ത ആളാണല്ലോ സ്മിതാ മേനോൻ. അത് അദ്ദേഹം പരസ്യമായി തന്നെ പറഞ്ഞതാണ്, മഹിളാ മോർച്ച സെക്രട്ടറി ആയപ്പോഴാണ് ഞാൻ തന്നെ ഇവരെ അറിയുമെന്ന് അദ്ദേഹം പരസ്യമായി പറഞ്ഞതാണ്. അപ്പം അങ്ങനെ ഒരാൾ എങ്ങനെ ഇവിടെ എത്തി എന്നതിന് അദ്ദേഹം ഒരു ഭാഗം പറഞ്ഞു, പരിശോധനയിലാണെന്ന് പറഞ്ഞു, അത് സത്യസന്ധമായിട്ട് അറിയാതെ വന്നതായിരിക്കും എന്നാണ് കരുതുന്നത്. അപ്പോൾ ഒരു കുറ്റം എന്തോ ചെയ്തു എന്ന് പ്രിമാഫേസി അവിടെ ബോധ്യപ്പെട്ടിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ആ പരിശോധന മടക്കുന്നു എന്നുള്ളതിലേക്ക് എത്തിയിട്ടുണ്ടാവുക. രണ്ടാമത്തെ പ്രശ്നം അദ്ദേഹം പറഞ്ഞത് അങ്ങനെ ഒരാൾ അവിടെ എത്തി ഇന്ത്യൻ ഡെലിഗേഷൻ്റെ ഭാഗമല്ല, അത് വ്യക്തമാക്കി കഴിഞ്ഞു. ദുബായ് പോലൊരു രാജ്യത്ത് ഇന്ത്യൻ ഡെലിഗേഷൻ്റെ ഭാഗമല്ലാതെ ഒരു ഇൻ്റർനാഷണൽ കോൺഫറൻസിൽ ഇന്ത്യയുടെ ഭാഗത്തിരിക്കാൻ ആർക്കാണ് കഴിയുന്നത്? അങ്ങനെ ഇരിക്കണമെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ ഒരു ഇടപെടൽ ഉണ്ടായാൽ മാത്രമേ കഴിയൂ. അവിടെയുള്ളത് വിദേശകാര്യ സഹമന്ത്രി മാത്രമാണ്. അദ്ദേഹം ഇരിക്കുന്ന സെഷനകത്ത് ഈ വിവാദമായിട്ടുള്ള സ്ത്രീ അവിടെ ഉണ്ട് എന്നുള്ളത് എല്ലാ ദൃശ്യങ്ങളിലും വന്നു കഴിഞ്ഞിരിക്കുന്നു, അത് നിഷേധിക്കപ്പെട്ടിട്ടില്ല. നേരത്തെ ഇവിടെ അരുൺ വ്യക്തമായി ചൂണ്ടിക്കാട്ടിയതുപോലെ വിദേശകാര്യ സഹമന്ത്രി മുരളിയേട്ടൻ എന്നാണ് അവർ അതിനകത്ത് പരാമർശിച്ചിട്ടുള്ളത്. അദ്ദേഹം അനുവദിച്ചിട്ടാണ് ഇരുമതി എന്ന് അവർ തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു, മറ്റ് തെളിവുകളൊന്നും ആവശ്യമില്ല. അപ്പോൾ സാധാരണഗതിയിൽ അവിടെ ഇരിക്കാൻ പാടില്ലാത്ത ഒരാൾ അത്തരമൊരു സമ്മേളനത്തിൽ പങ്കെടുക്കുന്നു എന്നുള്ളത് ഗൗരവമായ കുറ്റമാണ്. ഒരു മാധ്യമപ്രതിനിധിയെ അവിടേക്ക് കയറ്റി ഒരു മന്ത്രി ഇരുത്തിയിട്ടുണ്ടെങ്കിൽ അത് മാധ്യമപ്രതിനിധിയാണെങ്കിൽ സ്വജനപക്ഷപാതമാണ്. രണ്ടുപേർ മാധ്യമപ്രതിനിധിയല്ല, PR ഏജൻസി ഒരാളാണ്. മാധ്യമപ്രതിനിധിയാണെങ്കിൽ പോലും കൃത്യമായ ഒരു പ്രോസസ്സിലൂടെ മാത്രമേ ഒരു ഡെലിഗേഷൻ ഭാഗമാകാൻ കഴിയുള്ളൂ.
ഇപ്പൊ അമേരിക്കൻ വിസ നമ്മുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ കൂടെ മാധ്യമ സംഘത്തിലാണ് പോകുന്നതെങ്കിൽ ആ വിസയിൽ പോകാൻ പറ്റില്ല. അവന് പ്രത്യേകമായി വിസ നമുക്ക് എംബസി നൽകും, അവിടെ നിന്ന് അവർ അമേരിക്കയിൽ നിന്ന് വാങ്ങിക്കും. ഇങ്ങനെയുള്ള കർശനമായ വ്യവസ്ഥകൾ ഉള്ളപ്പോൾ ദുബായിയാണല്ലോ ഇതിന്റെ വിവാദ കേന്ദ്രം. ഈ നയതന്ത്ര ബാഗേജ് ആണ് അല്ലയോ എന്നൊക്കെ പറയുന്ന പ്രധാന കേന്ദ്രം ദുബായാണല്ലോ. ആ ദുബായിൽ നടക്കുന്ന സമ്മേളനത്തിനകത്ത് ഇങ്ങനെയൊരു ഒരിക്കലും നടക്കാൻ പാടില്ലാത്ത സംഭവം ഉണ്ടാകുന്നു. ഇത് ഗൗരവമായൊരു പ്രശ്നമാണല്ലോ. അതിപ്പോഴും അത് സംബന്ധിച്ച് വ്യക്തത വന്നിട്ടില്ല. ശരി, രണ്ട് എന്റെ സുഹൃത്ത് സി രമേശ് പറഞ്ഞ ഒരു ഭാഗം പൂർണ്ണമായും തെറ്റാണ്. ഞാൻ അരിക്ക് കൂടി വരട്ടെ. നയതന്ത്ര ബാഗേജ് അല്ല എന്നുള്ളത് ആ രാജ്യം ഒരു സമീപനം സ്വീകരിച്ചതിന്റെ ഭാഗമായി വിദേശകാര്യമന്ത്രി ഇങ്ങനെ സ്വീകരിച്ചതാണ്. അങ്ങനെയാണെങ്കിൽ ഈ രാജ്യത്തിന്റെ ആഭ്യന്തര മന്ത്രാലയം ഈ മന്ത്രിസഭ ഈ ഗവൺമെന്റിന്റെ ഭാഗമല്ലേ? അവരല്ലേ പറഞ്ഞത് ഇത് നയതന്ത്ര ബാഗേജ് ആണെന്ന്. അതിന്റെ ഭാഗമായി NIA ഈ ഗവൺമെന്റിന്റെ ഏജൻസി അല്ലേ? അവരല്ലേ പറഞ്ഞത് ത്രൂ ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്നുള്ളത്. ഫിനാൻസ് മിനിസ്ട്രി ഇതിന്റെ ഭാഗമല്ലേ? അവരല്ലേ പാർലമെന്റിൽ പറഞ്ഞത് ഇൻ ഡിപ്ലോമാറ്റിക് ബാഗേജ് എന്നുള്ളത്. അതെന്തുകൊണ്ട് ഒരു മന്ത്രി തുടർച്ചയായി നിഷേധിക്കുന്നു എന്ന് വരുമ്പോൾ എന്തോ ഒളിപ്പിച്ചു വയ്ക്കുന്നു എന്നൊരു ചോദ്യം ചെയ്യപ്പെടേണ്ടതല്ലേ? ഞാൻ നേരത്തെ ചോദിച്ചൊരു ചോദ്യം വളരെ പ്രസക്തമല്ലേ? ഇപ്പോൾ 3 മാസത്തിലെ 100 ദിവസത്തോളം എത്തിയിട്ട് ഇത്രമാത്രം ഗൗരവമുണ്ട് എന്ന് പറഞ്ഞ് ദേശീയ സുരക്ഷാ ഏജൻസി അന്വേഷിക്കുന്ന കേസിൽ ഇത് അയച്ചു എന്ന് അവർ തന്നെ പറയുന്ന ഒരാളെ വിട്ടുകിട്ടുന്നതിന് ഒരു കടലാസ് പോലും വിദേശകാര്യ മന്ത്രാലയം അരികിട്ടില്ലല്ലോ. ഇവിടെ കോൺസുലേറ്റ് വെക്കുന്നു, കോൺസുലേറ്റിന്റെ തൊട്ടാ പ്രശ്നമാണെന്ന് പറഞ്ഞത്. ആ കോൺസുലേറ്റിനെ കൊണ്ട് ഇന്ന ആൾക്ക് കൊടുപ്പ് ലൈഫ് മിഷനിലേക്ക് എത്തിക്കണമെന്ന് ഇവിടെ ശ്രീ ജ്യോതി ചാമക്കാര പറയുകയുണ്ടായി. ആ കോൺസുലേറ്റിനകത്ത് ഒരാളെ കുറിച്ച് ഒരു അന്വേഷിക്കാൻ ഞങ്ങൾ അങ്ങോട്ട് വരട്ടെ എന്നൊരു കടലാസ് പോലും കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലല്ലോ. ഈ കേസ് പിന്നെ എങ്ങനെ നിൽക്കും? എവിടെ നിൽക്കുന്നത്? അരുണിനെ പോലെ പരിണതപ്രജ്ഞനായ ഒരു മാധ്യമ പ്രവർത്തകൻ പറയട്ടെ, അവിടെ നിന്ന് അയച്ചാൾ ഇതുവരെ പിടികിട്ടുമില്ല, ഇപ്പോഴത്തെ വാങ്ങിയാൾ ചോദ്യം ചെയ്യുമില്ല, ഇടമലക്കാരാണെന്ന് പറയുന്നവരെ ഓരോ ദിവസവും മാധ്യമങ്ങൾ വരുന്നു. എങ്ങനെയാ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നത്? ഇവര് ഈ പ്രതി മുഖ്യമന്ത്രിയെ കണ്ടു, കോൺസുലേറ്റ് ജനറൽ കൂടെ ഉണ്ടായിരുന്നു, മാധ്യമം എഴുതിയതാണ്. കോൺസുലേറ്റ് ജനറലിന്റെ കൂടെ വരുമ്പോൾ അതിന് അനുധാവനം ചെയ്യുന്ന ആളുകൾ ആരൊക്കെയാണ്? സ്വാഭാവികമായിട്ട് അവരല്ലേ തീരുമാനിക്കുന്നത്. ഇങ്ങനെയുള്ള വിവാദങ്ങൾക്ക് വേണ്ടി പരമാവധി നീട്ടിക്കൊണ്ടുപോവുക എന്ന രീതിയല്ലാതെ യഥാർത്ഥത്തിൽ ഇവരകത്ത് ഇപ്പം എന്താണ് പുറത്തു കൊണ്ടുവന്നിട്ടുള്ളത്? ഇത് ഗൗരവമായി അന്വേഷിക്കേണ്ട പ്രശ്നമല്ലേ? ഈ സ്വർണം പലതവണ നയതന്ത്ര ബാഗേജ് വഴി കടത്തി എന്ന് പറയുന്നു. ആര് കടത്തി? എമ്പിന് കടത്തി? ആരാണ് അവിടെ നിന്ന് വിട്ടത്? ഇതവരന്വേഷിച്ചിട്ടുണ്ടോ? അപ്പോൾ ഇത് കേവലമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുകയാണ്. യഥാർത്ഥ കുറ്റവാളികൾ തീർച്ചയായിട്ടും അത് മറുപടി നൽകാവുന്ന ചോദ്യം തന്നെയാണ്. മുഖ്യമന്ത്രിയുടെ പത്രസമ്മേളനത്തിന്റെ മറുപടി നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിക്കോളൂ. അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ വിവരം കേട്ടിരുന്നു, പിന്നെ അദ്ദേഹം പറഞ്ഞ വിവരം തേടുന്നുണ്ട്. വിവരം ലഭിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു ഇങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട്, അത് സംബന്ധിച്ച് അന്വേഷിക്കുകയാണ്. ഗവൺമെന്റ് അങ്ങനെ പ്രവർത്തിച്ച് കൃത്യമായി മുഖ്യമന്ത്രി ഞങ്ങൾ ഒരു അന്വേഷണം ഇല്ലാന്നല്ല പറഞ്ഞത്. ഇവ സംബന്ധിച്ച് കിട്ടുന്ന വിവരങ്ങൾ അവനെ തുടച്ച് ആ വിവരങ്ങൾ വന്നതിന് ശേഷം അദ്ദേഹം പറഞ്ഞു കുറച്ച് വിവരം കിട്ടിയിട്ടുണ്ട്, പിന്നീട് അന്വേഷണത്തിലേക്ക് പോയി. പറഞ്ഞല്ലോ വിജിലൻസ് അന്വേഷണത്തിൽ 4ാം ദിവസം ആ വിജിലൻസ് അന്വേഷണം പ്രാഥമിക പരിശോധന കൊടുത്ത് FIR ഇട്ട ഒരു ചരിത്രം ഉണ്ടായിട്ടുണ്ടോ? ഇത്ര വേഗം തിടുക്കപ്പെട്ട് ഈ വിജിലൻസ് നടത്തിയ ഈ ത്വരിത നീക്കം അത് സംശയാസ്പദമല്ലേ? അത് അഭിനന്ദിക്കല്ലേ വേണ്ടത്? യഥാർത്ഥത്തിൽ എവിടെ സംശയിക്കേണ്ടത്? 1 വർഷവും 1 മാസവും കഴിഞ്ഞിട്ട് 66 കോടിയുടെ ടൈറ്റാനിയം കേസ് എല്ലാ നിയമത്തിന്റെ അടിസ്ഥാനത്തിൽ CBI അന്വേഷിക്കണമെന്ന് സംസ്ഥാന ഗവൺമെന്റ് ആവശ്യപ്പെട്ടിട്ട് ഇതേവരെ ഒരു FIR ഇടാൻ പോലും തയ്യാറാകാതിരുന്ന CBI കുറിച്ചല്ലേ യഥാർത്ഥത്തിൽ സംശയിക്കേണ്ടത്? ആ സംശയമല്ലേ നമ്മൾ ഉന്നയിക്കേണ്ടത്? ബാബറി മസ്ജിദ് കേസിനകത്ത് വന്ന വിധി കണ്ടില്ലേ, ആ CBI കുറിച്ചല്ലേ നമ്മൾ ഉത്കണ്ഠപ്പെടേണ്ടത്? അപ്പൊ അത്തരം ചോദ്യങ്ങളല്ലേ യഥാർത്ഥത്തിൽ വരേണ്ടത്? ആ ചോദ്യങ്ങളിലേക്ക് കൂടി ഞാൻ മടങ്ങി വരാം. ജ്യോതികുമാർ ചാമക്കാലയും MT രമേശനുമായിരിക്കും അതിന് മറുപടി പറയേണ്ടത്.